യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? വെറും കാഴ്ചകൾ മാത്രമാകാതെ ആ യാത്രകൾ നമ്മുടെ ജീവിതത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റുമ്പോഴാണ് യാത്രകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. വേദനകൾ മറക്കാൻ വേണ്ടിയുള്ള യാത്ര, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള യാത്ര, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, ജീവിതം മാറ്റുന്ന യാത്രകൾ, അങ്ങനെ യാത്രകളെ ആധാരമാക്കി പുറത്തിറങ്ങിയ തീർച്ചയായും കാണേണ്ട 10 ചിത്രങ്ങളെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇൻടു ദ വൈൽഡ്. ട്രാവൽ മൂവീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം ഇൻടു ദ വൈൽഡ് തന്നെയായിരിക്കും. ക്രിസ് മാക്കൻഡ്ലസ് എന്ന ഹൈക്കറുടെ ഡയറി കുറിപ്പുകളെ ആധാരമാക്കി അതേ പേരുള്ള ബുക്കിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഇൻടു ദ വൈൽഡ് എന്ന ചിത്രം. 2007 പുറത്തിറങ്ങിയ ഈ ചിത്രം ആക്ടറും ഡയറക്ടറുമായ ഷോൺ പെൻ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഡേൺ സൊസൈറ്റിയോടുള്ള മാനസികമായ അകൽച്ച ക്രിസ് എന്ന 23-കാരന് തന്റെ ഐഡന്റിറ്റിയും സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ക്രിസിന്റെ അലാസ്കൻ കാടുകളിലേക്കുള്ള യാത്രയുടെ ക്രിസ് കാണുന്ന ജീവിതങ്ങൾ, ക്രിസിന്റെ ജീവിതത്തിലൂടെ ലോകത്തോട് പറയുന്ന സന്ദേശവുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഈ ചിത്രം സിനിമാ പ്രേമികൾ തീർച്ചയായും കാണേണ്ട ഒന്ന് തന്നെയാണ്. മോട്ടോർ സൈക്കിൾ ഡയറീസ്. മാർക്സിസ്റ്റ് റെവല്യൂഷണറി നേതാവായ ഏണസ് ചെഗുവേര തന്റെ വിപ്ലവങ്ങൾക്ക് കാരണമായ യാത്രയെ പറ്റിയുള്ള ഒരു യാത്രാക്കുറിപ്പുകളെ ആധാരമാക്കി അതേ പേരിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ്. തന്റെ 23-ാം വയസ്സിൽ മെഡിക്കൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് മുന്നോടിയായി തന്റെ പ്രായമായ ഒരു സുഹൃത്തിനോടൊപ്പം ലാറ്റിൻ അമേരിക്ക മുഴുവൻ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് ഏണസ് ഗുവേര. ഏകദേശം 14,000 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ട ഈ യാത്ര ഏതൊരു യൂത്തനെ പോലെയും അടിച്ചുപൊളി ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. എന്നാൽ തന്റെ യാത്രയിൽ കാണുന്ന പല സത്യങ്ങളും ഏണസ് ഗുവേരയെ കൂടെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഈ യാത്ര എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നതാണ് ഈ സിനിമ പറയുന്നത്. മികച്ചൊരു ദൃശ്യാവിഷ്കാരമാണ് ഈ ചിത്രം, ഉറപ്പായും കാണേണ്ട ഒന്ന്. സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. ബെൻ സ്റ്റില്ലർ സംവിധാനം ചെയ്യുകയും ടൈറ്റിൽ കഥാപാത്രമായി അഭിനയിക്കുകയും ചെയ്ത സിനിമയാണ് 2013 പുറത്തിറങ്ങിയ സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി. ലൈഫ് മാഗസിനിൽ വർക്ക് ചെയ്യുന്ന വാൾട്ടർ മിറ്റിയുടെ ജീവിതം ജോലി ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ തന്നെ തന്നെ ഒരു റൊമാന്റിക് ഹീറോയായും ആക്ഷൻ ഹീറോയായും പകൽ സ്വപ്നങ്ങളിൽ സ്വയം കാണുന്ന ഒരാളും കൂടിയാണ് ഈ വാൾട്ടർ മിറ്റി. ഫേമസ് ഫോട്ടോ ജേർണലിസ്റ്റ് ആയ ഷോ ഓ കോണലിന്റെ ഒരു ഫോട്ടോ നെഗറ്റീവ് തന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിസ്സാകുന്നതും അത് കണ്ടെത്താനായുള്ള വാൾട്ടർ മിറ്റിയുടെ യാത്ര അയാളെ മറ്റൊരാളാക്കി തന്നെ മാറ്റുന്നുണ്ട്. ശരിക്കും സ്വപ്ന തുല്യമായ ഒരു മാറ്റം. മികച്ച ഫീൽ ഗുഡ് സിനിമകളിൽ പെടുത്താൻ കഴിയുന്ന ഈ ചിത്രം തീർച്ചയായും കാണാൻ ശ്രമിക്കുക. വൈൽഡ്. 2014 ഷോൺ മാർക്ക് വാലിയുടെ സംവിധാനത്തിൽ ഷെറിൽ സ്ട്രേഡ് എന്ന വ്യക്തിയുടെ യാത്രാക്കുറിപ്പുകളെ ആധാരമാക്കിയുള്ള സിനിമയാണ് വൈൽഡ്. തന്റെ അമ്മയുടെ വിയോഗം, തന്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ, ഡിപ്രഷൻ ഒക്കെയാണ് ഷെറിലിനെ പസഫിക് ക്രസ്റ്റ് ട്രെയിലിൽ കാൽനട യാത്ര നടത്താൻ പ്രേരിപ്പിക്കുന്നത്. 1,800 കിലോമീറ്ററോളം ദൂരമുള്ള യാത്രയിൽ തന്നെ തന്നെ കണ്ടെത്തുന്ന ഷെറിലിന്റെ കഥ വളരെ മനോഹരമായി തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹണ്ട് ഫോർ ദ വൈൽഡർ പീപ്പിൾ. ടൈക്ക വൈറ്റിറ്റി എന്ന സംവിധായകന്റെ ചിത്രങ്ങൾ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളവയാണ്. സീരിയസ് സ്റ്റോറിയാണെങ്കിലും അതിനെ വളരെ ഫണ്ണിയായി തന്റെ ശൈലി അവതരിപ്പിക്കുന്ന വൈറ്റിറ്റിയുടെ യോയോ റാബിറ്റ്, തോർ റഗ്നാരോക്കൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ഇഷ്ടമാകുന്ന ഒരു ചിത്രമാണ് ഹണ്ട് ഫോർ ദ വൈൽഡർ പീപ്പിൾ. റിക്കി ബേക്കർ എന്ന 13-വയസ്സുകാരനെ ഒരു ചൈൽഡ് വെൽഫെയർ അംഗം കാടിനോട് ചേർന്ന് താമസിക്കുന്ന പ്രായമായ ബെല്ലയ്ക്കും ഭർത്താവിന് ഹെക്കിനും ഒപ്പം തുടർന്ന് താമസിക്കാൻ അവിടെ ആക്കിയിട്ട് പോകുന്നു. ആരുമായിട്ടും അടുക്കാത്ത റിക്ക് ബെല്ലയുടെ അമ്മ സ്നേഹത്തിന് മുമ്പിൽ വീണുപോയി. എന്നാൽ പിന്നീട് പറഞ്ഞാൽ സ്പോയിലറായി പോകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. റിക്ക് വീട് ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. പിന്നാലെ വളർത്തച്ഛനായ ഹെക്ക് റിക്കിനെ കണ്ടുപിടിക്കുന്നതും പിന്നീട് ഇവർ കാടിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നതും പുറത്തെത്താൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ സ്റ്റോറി. സ്പോയിലർ ആകുമെന്നത് കൊണ്ട് തന്നെ കഥ അധികം ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇതിനിടയിൽ പോലീസും ബഹളവും ഒക്കെയായി കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യോയോ റാബിറ്റ് പോലെ ഒരു 13-വയസ്സുകാരന്റെ ഇമാജിനേഷനിലാണ് ഈ പടം. ചിരിക്കാൻ ധാരാളം വകയുള്ള ചിത്രത്തിൽ നല്ല വിഷ്വൽസും അതുപോലെ എന്റർടൈനിങ്ങുമാണ്. ഒന്ന് കണ്ടു നോക്കുക. ദ ഡാർജിലിംഗ് ലിമിറ്റഡ്. തമ്മിൽ വിശ്വാസമില്ലാത്ത 3 സഹോദരങ്ങൾ തങ്ങളുടെ അച്ഛന്റെ മരണശേഷം ഇന്ത്യയിലെ വിവിധ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായി നടത്തുന്ന യാത്രയാണ് ഈ സിനിമയുടെ കഥയുടെ ആധാരം. തമാശയുടെ ചൂട് പിടിച്ചാണ് ഈ സിനിമ കഥ പറയുന്നത്. അകാലത്തിൽ നമ്മെ വിട്ടുപോയ ഇർഫാൻ ഖാനും ഈ സിനിമയിൽ ചെറിയൊരു റോളിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ അനുഭവമാണ് ഈ ചിത്രം. ഒരു ഫാമിലിയിലെ 6 അംഗങ്ങൾ കൂടി കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയും കൊണ്ട് പെൺകുട്ടികളുടെ ബ്യൂട്ടി കോണ്ടസ്റ്റിനായി ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കിൽ നിന്നും കാലിഫോർണിയയിലേക്ക് 800 മൈലോളം വാനിൽ യാത്ര ചെയ്യുന്നതാണ് ഈ സിനിമയുടെ കഥ. കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഒരു ദുരന്ത കഥ പറയാനുണ്ട്. ഇവരുടെ യാത്രാവേളയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് നമുക്ക് ഈ സിനിമയെ കാണാൻ കഴിയുന്നത്. ഉടനീളം ചിരിക്കാൻ വക നൽകുന്ന സിനിമ കിഡ് മോട്ടിവേഷൻ ആണ് ക്ലൈമാക്സ് നൽകുന്നത്. ആൽബക്കർക്കി എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നത് ബ്രേക്കിംഗ് ബാഡ് ആണ്. BRBA ബ്രയൻ ക്രാസ്റ്റനും ഡീൻ നോറീസും ഈ സിനിമയിൽ ഒന്ന് തല കാണിച്ചു പോകുന്നുണ്ട്. ട്രാക്സ്. റോബിൻ ഡേവിഡ്സൺ എന്ന യുവതി തന്റെ ഒരു ജീവിത ലക്ഷ്യമായി ഓസ്ട്രേലിയൻ മരുഭൂമി 2,700 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്തതിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമയുള്ളത്. മരുഭൂമിയിലെ കൊടും ചൂടുകൊണ്ടുള്ള ഈ യാത്രയിൽ റോബിൻ ഡേവിഡ്സന്റെ കൂട്ടായി 3 ഒട്ടകങ്ങളും ഒരു നായയും മാത്രമാണുള്ളത്. മരുഭൂമി എന്ന കടമ്പയെ കീഴടക്കിയ റോബിൻ ഡേവിഡ്സന്റെ കഥ ഇൻസ്പിറേഷൻ നൽകുന്നതും മരുഭൂമിയിലെ മനോഹരമായ വിഷ്വൽസ് കൊണ്ട് ഈ ആസ്ട്രേലിയൻ ചിത്രം സമ്പന്നവുമാണ്. തീർച്ചയായും കാണേണ്ട ഒരു ചിത്രമാണ് ട്രാക്സ്.
എ വോക്ക് ഇൻ ദ വുഡ്സ്. തന്റെ എഴുത്തു ജീവിതം റിട്ടയർ ചെയ്തുകൊണ്ട് യു കെയിൽ നിന്നും യു എസിലേക്ക് തിരികെ താമസം ആരംഭിക്കുന്ന ഫേമസ് റൈറ്ററായ ബിൽ ബ്രൈസൺ തന്റെ ജീവിതത്തിലെ മറ്റൊരു ലക്ഷ്യമായി അപ്പലാച്ചിൻ ട്രെയിലിൽ കാൽനടയായി യാത്ര പോകാൻ തീരുമാനിക്കുന്നു. ഈ പ്രായത്തിൽ അത് അസാധ്യകരമാണെന്ന് പലരും പറഞ്ഞിട്ടും തന്റെ പഴയ സുഹൃത്തിനോടൊപ്പം ഒന്ന് ഈ യാത്ര നടത്തി നോക്കുകയാണ് 60 വയസ്സിനിടയിൽ പ്രായമുള്ള ബ്രൈസൺ. എന്നാൽ സുഹൃത്തായ സ്റ്റീഫൻ കാറ്റ്സ് കുറച്ച് അലമ്പത്തരമൊക്കെ കയ്യിലുള്ള ഒരാളാണ്. ഉടനീളം ചിരിച്ചു കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് എ വോക്ക് ഇൻ ദ വുഡ്സ് ദ വേ. യാത്രകളെ സ്നേഹിച്ചിരുന്ന മകന്റെ ഒരു യാത്രയിലിടയിലുണ്ടാകുന്ന മരണവും പിന്നീട് മൃതശരീരം സ്വീകരിക്കാനായി ഫ്രാൻസിലെത്തുന്ന ഒരച്ഛനിലൂടെയാണ് ദ വേ എന്ന സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. മകൻ പാതി വഴിയിൽ നിർത്തിയ ആ യാത്ര പുനർ ആരംഭിക്കുകയാണ് 70 വയസ്സോളം പ്രായമെത്തിയ ആ അച്ഛൻ. കിലോമീറ്ററുകളോളം ദൂരം കാൽനടയായി താണ്ടേണ്ട ഒരു യാത്രയാണ്. തന്റെ യാത്രയിൽ ഒപ്പം പങ്കാളികളാവുന്നവരോടൊപ്പം ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ അറിയുകയാണ് ഈ യാത്രയിലൂടെ ആ അച്ഛൻ. യാത്രകൾ ഒരിക്കലും പ്രായമൊരു തടസ്സമല്ലെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഈ ചിത്രങ്ങളെ കൂടാതെ ദ വേബാക്ക് എന്ന സർവൈവൽ ഗണത്തിലുള്ള ട്രാവൽ മൂവിയും ഹിന്ദി ചിത്രമായ സിന്ദഗി മിലേഗി ദൊബാര എന്ന ചിത്രവും മലയാള സിനിമയായ നീലാകാശം പച്ചക്കട ചുവന്ന ഭൂമി എന്ന സിനിമയൊക്കെ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ഇഷ്ട ട്രാവൽ മൂവി ഏതെന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.